ഉണ്ണികൃഷ്ണ ഉണ്ണികൃഷ്ണ വെള്ളം അതിനാണോ നീ കിടന്ന് കീറി പൊളിച്ചത്? ഞാൻ കുടിച്ചിട്ട് നീ തണുപ്പ് വേണ്ട, ഞാൻ കോള കുടിക്കാം. ഒടുക്കത്തെ തലവേദനയ്ക്ക് ഒരു കടുംചായ കുടിക്കാന്ന് വെച്ചപ്പോ നീ അത് തുപ്പിയും കളഞ്ഞു. എന്നാ തണുത്തോളൂ, തണുത്താണെന്ന് നോക്കട്ടെ. ആ തണുത്ത് വരാം. എടാ നീ അറിഞ്ഞ, തേടിയ കാലി വള്ളി ചുറ്റി. എടാ ആ ഗണപതി സാറിന്റെ മകളാകാൻ പറ്റിയ ഒരെണ്ണത്തിന് ഞാൻ പോക്കി. അതേടാ കണ്ടാ ഗണപതി സാറിന്റെ മകളല്ലാന്ന് ഒരു കണ്ണുമുട്ടനും പറയില്ല. എന്നിട്ട് എവിടെ? എടാ താഴെ താഴെ കാറിൽ വെയിറ്റ് ചെയ്യുന്നു. ആ പോയാ. എവിടുന്ന് കിട്ടി? ഞാൻ കുഴിച്ചെടുത്ത്. എടാ അതൊക്കെ വിശദമായിട്ട് പിന്നെ പറയാം. ആളെങ്ങനെയുണ്ട്? എന്താ നിന്റെ ഉദ്ദേശം? എന്റെ കൊക്കിന് ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ അതിനൊന്നും സമ്മതിച്ചില്ല. ഗണപതി സാറിന്റെ മോളെന്ന് പറയുമ്പോ ഒരു എടുപ്പൊക്കെ വേണ്ടേ? അതാ ഞാൻ ചോദിച്ചത്. അല്ല നീ വിചാരിച്ചു. എന്നാലും ആ നല്ല മനുഷ്യന് നീ ഇപ്പൊ ചെയ്ത ഈ ഉപകാരം ഉണ്ടല്ലോ, ദൈവം നിനക്ക് കൂലി തരും. താങ്ക് യു. അപ്പോ സാറിനോട് പറയാലോ? പറയാം. എടാ ഇനി സാറിന് കണ്ടിഷ്ടപ്പെട്ട് മോളായിട്ട് അംഗീകരിച്ച് കഴിയുമ്പോ എവള് നമ്മുടെ മുട കാണിക്കൂ. ഇതൊരു പാവ കന്യാസ്ത്രീയല്ലേ? നീ കന്യാസ്ത്രീയാണോ പിടിച്ചോണ്ട് വന്നേക്കുന്നത്? കന്യാസ്ത്രീ അല്ല ഞാൻ ഉദ്ദേശിച്ചത്. അഹങ്കാരവും ജാടയും കുഴിത്തിരുമ്പൊന്നും ഇല്ലാത്ത ഒരു പാവം കന്യകയായ സ്ത്രീ എന്നാണ് ഉദ്ദേശിച്ചത്. എന്നാ ഇനി ഇപ്പൊ വൈകിക്കാണ്ട് നീ എവിടെങ്കിലും മാറി നീ, ഞാൻ പോയി സാറിനോട് പറഞ്ഞിട്ട് വരാം. കഷ്ടപ്പെട്ട് അധ്വാനിച്ച് എനിക്ക് ഇവളെ ഇവിടെ കൊണ്ടുവരാമെങ്കിൽ ഈ വിവരം ഞാൻ തന്നെ സാറിനോട് പോയി പറയാം. നീ പോയി പറയാം. എടാ നിന്നെ ഇവിടെ കണ്ടാൽ ഒരു കുഴപ്പമില്ല. ഇന്നലെ ഉച്ചയ്ക്ക് മണിയടിച്ചപ്പോ ഞാനല്ലേ ചൂടുവെള്ളമായിട്ട് പുള്ളിയുടെ അടുത്ത് പോയത്. അപ്പൊ അയാള് പച്ചയ്ക്ക് എന്റെ മുഖത്തൊക്കെ ചോദിക്ക, നിന്നോടൊപ്പം ഉള്ള ഒളിച്ച താമസമൊക്കെ സുഖം തന്നെയല്ലേ എന്ന്. ഞാൻ അവിടെ ഒന്ന് ഒരേ ചിരി. എന്നാലും ഇത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമായതുകൊണ്ട് ഞാൻ തന്നെ പോയി പറയുന്നതിന്റെ ശരി. എന്നിട്ട് വേണം അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ നിനക്ക് തട്ടിയെടുക്കാൻ. മോനെ പോപ്പിനെ നീ കുർബാന ഓതാൻ പഠിപ്പിക്കല്ലേ. ഞാൻ തന്നെ പോകും. അവിടെ പോക്കണ്ട്. അയ്യോ വെടി, എനിക്ക് പേടി. എന്നാലും പോകും. ഹായ് കുട്ടി, അവിടെ നിൽക്കേ. നീയാണോ ഇവിടെ മോളായിട്ട്? പാവം കുട്ടി, ജനിച്ച നാൾ മുതൽ അച്ഛനെ തേടിയുള്ള അലച്ചിലായിരുന്നു. അതാ ഈ ക്ഷീണം. കഥകളെല്ലാം എന്നോട് പറഞ്ഞു. ഞാൻ ഒരുപാട് കരയും ചെയ്തു. ഞാനിപ്പോ ഭയങ്കര കരച്ചിലായിരുന്നു. എനിക്ക് താങ്കാൻ പറ്റത്തില്ല. ഞാൻ വരട്ടെ? കേട്ടില്ല, നീ കൊണ്ടുവന്നാണെന്ന് പറഞ്ഞാ മതി. പൊളിഞ്ഞടി ഭയങ്കരി, നീ മോളാണെന്നുള്ള കാര്യം സാർ വിശ്വസിച്ചിട്ടില്ല. എന്താടി നീ വിചാരിച്ചത്? നിന്റെ മറ്റേ തൊഴിലിനുള്ള ഏരിയാണ് ഇതെന്നോ? ശരിക്കും നിങ്ങൾ തമ്മിൽ പരിചയമുണ്ടായിരുന്നോ? അവളോട് തന്നെ ചോദിച്ചു നോക്കാം, പറഞ്ഞു തരും. പിന്നെ ഉദ്യോഗം എന്താണെന്നും കൂടെ ചോദിച്ചോണം. അയ്യോ, അതെ, ഇവിടെ വിലപിടിപ്പുള്ള ഒരുപാട് സാധനം ഉള്ളതാ, നീ ഇവിടെ തന്നെ കാണണം. ഞാൻ വന്നിട്ട് നൂറിലേക്ക് വിളിക്കാം. നൂറ് എന്ന് പറയുന്ന ഫയർഫോഴ്സിന്റെ നമ്പർ അല്ലേ? കുട്ടി, ശരിക്കും ഇവിടെ എന്താ സംഭവിച്ചത്? ഒരു ബെല്ലടി കേട്ടു. ശരിയാ, ആ ബെല്ലടി ഞാനും കേട്ടു. എന്താ പറഞ്ഞേ? ഞങ്ങളോട് ക്ഷമിക്കണം. ക്ഷമിക്കാനോ? നിങ്ങളോട് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. പലരും ശ്രമിച്ചിട്ട് നടക്കാതിരുന്നത് എന്റെ മോളെ എനിക്ക് കൊണ്ടു തന്നില്ലേ. തീരെ പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് എന്റെ മോളെ മുമ്പിൽ കണ്ടപ്പോ എനിക്കറിയില്ല കൃഷ്ണ, എങ്ങനെയാ ഞാൻ അവളെ സ്വീകരിക്കുക. സാർ സിംഗാരിമോളെ താലപ്പൊലി അറിയിച്ച ബെസ്റ്റ് ആയിരിക്കും. വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ ഒരു അഭിപ്രായം പറഞ്ഞേ ഉള്ളൂ. സാർ, ഞാൻ ശാലിമളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം. സാറിന്റെ മനസ്സിലിണങ്ങുന്ന രീതിയിൽ സാർ സ്വീകരിച്ചോ. കണ്ടോ സാർ. കൃഷ്ണ, ഉടനെ തന്നെ നമുക്കൊരു യാത്ര അറേഞ്ച് ചെയ്യണം. മോളും ഞാനും നമ്മളെല്ലാവരും കൂടി സകല അമ്പലങ്ങളിലേക്കും എല്ലാ ദൈവങ്ങളോടും
എനിക്ക് നന്ദി പറയണം. സത്യം എന്താണെന്ന് അറിയാതെ നമ്മൾ ആ സത്യമൊക്കെ ഞാൻ സാറിനോട് നേരത്തെ പറഞ്ഞതാ. സ്വന്തം കുഞ്ഞിനെ വളർത്താൻ ത്രാണിയില്ലാതെ അനാഥാലയത്തിൽ ഏൽപ്പിച്ചു പോയ സാവിത്രി ചാച്ചി 10 വർഷം മുമ്പ് മരിച്ചോ കാര്യല്ലേ. അന്ന് ഈ മോൾക്ക് വെറും 11 വയസ്സ് അല്ലേ സലമോളു? അതെ. ഇനി അച്ഛനായി മോളായി അവരുടെ പാടായി. അവരുടെ ലോകത്തേക്ക് നീ ഒരു കട്ടറും പാവരുത്. പോടാ പോടാ. നീ ഇപ്പൊ ഗണപതി സാറിന് കൊണ്ടു കൊടുത്ത ആരാണെന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു. ഇനി മോനെ വേണോന്ന് പറഞ്ഞാലും മോനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. ഇനി ഗണപതി സാറിന് വേണോന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഗണപതി സാറിന് അഡ്ജസ്റ്റ് ചെയ്ത് ഗണപതി സാറിന് കൊടുക്കും. അതാണ് ഒരു ആത്മാർത്ഥത. എടാ നീ ഇപ്പൊ കൊണ്ടുകൊടുത്ത ഒരു കള്ളിയെ, ഒരു പെരും കള്ളിയെ. എടാ കൊച്ചിയിൽ ഞാൻ വന്നിറങ്ങിയ ദിവസം ഇവളെ ഒരാളുടെ പണവും തട്ടിയെടുത്ത് ഓടുന്നത് ഞാൻ കണ്ടതാ, എന്റെ ഈ രണ്ട് കണ്ണുകൊണ്ട് കണ്ടതാ. അതുകൊണ്ട് നീ ചെന്ന് ഇപ്പൊ സാറിനോട് പറയണം, ആള് മാറിപ്പോയതാ, ഒരു അബദ്ധം പറ്റിയതാ. ഇനി നിനക്ക് വിഷമമാണെങ്കിൽ അവള് കള്ളിയാണെന്നൊന്നും പറയണ്ട, അവൾ എവിടെങ്കിലും പോയി പണ്ടറടങ്ങട്ടെ. എടാ ഉണ്ണികൃഷ്ണ, എടാ കാള വാല് പൊക്കുന്നത് ഈ ഐസ്ക്രീം കഴിക്കാനല്ല എന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. എനിക്ക് നേരത്തെ തോന്നി നീ എന്തേലും ഉടക്കുണ്ടാക്കിയിടുന്നു. എടാ അതുകൊണ്ടല്ലേ ഗണപതി സാറിന് മോളെ കിട്ടിവരും ഞാൻ ചെന്ന് പറയാന്ന് പറഞ്ഞപ്പോ നീ വേണ്ടാന്ന് പറഞ്ഞത്. എടാ എന്നോട് അദ്ദേഹത്തിന് താല്പര്യം കൂടും എന്നുള്ളൊരു അസൂയ. നീ നോക്കിക്കോ, സ്വന്തം മോളെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചു കൊടുത്ത ഈ ഞാനടാ ഇവിടുത്തെ നമ്പർ വൺ. അന്ന് നീ എന്നെ കണ്ടപ്പോ എന്താ വിളിച്ചത്? എടാ ഗണപ നഗം വെട്ടി ആരാന്ന്. ഇനി ആ ജോലി നീ ഇവിടെ ചെയ്യും, ഞാൻ ഇവിടുത്തെ ജനറൽ മാനേജർ ആയിട്ട് ഒരു വെലസു വെലസു. അപ്പൊ നീ പോയി സാറിനോട് മാറ്റി പറയില്ല? ഇല്ല വേണ്ട, ഞാൻ പോയി പറയാം. എനിക്കത് പറഞ്ഞല്ലേ പറ്റും. നീ അവിടെ നിൽക്ക്. നിനക്ക് അയാളോട് ഇത്ര ആത്മാർത്ഥത ഒന്നും അയാളായിരുന്നു നിന്റെ അമ്മായിയപ്പനാ. എന്റെ അമ്മായിയപ്പനും അല്ല അപ്പാപ്പനും അല്ല, പക്ഷേ അയാൾ എന്നെ വിശ്വസിക്കുന്നു. അങ്ങനെ ഒരാളെ ചതിക്കാൻ എനിക്ക് വയ്യ, ഞാൻ പോയി പറയും. എത്ര കിലോമീറ്റർ ഒരു കാലി അവിടെ നില്ല്. അച്ഛനും താരാട്ട് പാട്ട് തുടങ്ങി. സത്യം എനിക്ക് നല്ല ഉറക്കം വരുന്ന പാട്ടുണ്ടപ്പോ അവിടെ കടയടാ ഹേയ് ലസ്സ.